ഹലോ, ഞാൻ ഡോക്ടർ ശ്രുതി. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എത്ര കിട്ടിയാലും പഠിക്കൂല, എത്ര കിട്ടിയാലും നന്നാവില്ല, ഇങ്ങനെയുള്ളൊരു കാര്യം, ഇങ്ങനെയൊരു ഡയലോഗ് നമ്മൾ പലയിടത്തുനിന്നായിട്ട് കേട്ടിട്ടുണ്ട്. നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ നമ്മളോട് പറയാം, നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് പറയാം, നമ്മൾ ഒരു പ്രാവശ്യം എന്തെങ്കിലും ജീവിതത്തിൽ ഇങ്ങനെ കേൾക്കാത്തവർ ആരുമില്ല. പിന്നെ നമ്മൾ സ്വയം തന്നെ നമ്മുടെ അടുത്ത് പറയും, എത്ര കിട്ടിയാലും പഠിക്കില്ലല്ലോ ഈ ഞാൻ എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ. എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ പറയേണ്ടി വരുന്നത്? ഇങ്ങനെ നമുക്കിനി പറയാതിരിക്കാൻ ശ്രമിച്ചുകൂടെ? എത്ര കിട്ടിയാലും നമ്മൾ പഠിക്കാത്ത എന്തുകൊണ്ടാണ്? അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എത്ര കിട്ടിയാലും പഠിക്കില്ല, എന്താ കാര്യം? വരൂ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ മാത്രമാണോ നമുക്ക് വരുന്നത്? അല്ലല്ലേ. നല്ല കാര്യങ്ങളും വരും, മോശപ്പെട്ട കാര്യങ്ങളും വരും. നല്ല കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരുപാട് സന്തോഷിക്കും, മോശം കാലം വരുമ്പോൾ നമ്മൾ വിഷമിക്കും. അത് സ്വാഭാവികമാണ്. പക്ഷെ മോശപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ വിഷമിച്ചിരുന്നാൽ മതിയോ? പക്ഷെ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. മോശപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മളെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്തുകൊണ്ടാണ് ഇന്നൊരു വിഷയം ചെയ്തപ്പോൾ ഇതെനിക്ക് മോശമായിട്ട് വന്നത്? നമ്മൾ ഏതൊരു കാര്യം ചെയ്താലും നമുക്ക് വേണ്ടി നമ്മളൊരു മോശം കാര്യം ഒരിക്കലും ചെയ്യില്ല. നമ്മളൊരാളെ കാണുന്നു, അവരോട് മിണ്ടുന്നു, അവരോട് സംസാരിക്കുന്നു, അവർ നമുക്ക് ഒരു നല്ലൊരു ഫ്രണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അവർ എന്തെങ്കിലും ഒന്ന് ആഡ് ഓൺ ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഒരാളെ ഫ്രണ്ടാക്കുന്നത്. അല്ലാതെ അവർ വന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം നശിച്ച് നാരാണക്കല്ലെടുക്കും എന്ന് പറഞ്ഞ് ആരും ആരെയും ഫ്രണ്ട്ഷിപ്പ് ആഗ്രഹിക്കുന്നുമില്ല. ആരും നമ്മുടെ ജീവിതത്തിലേക്ക് അങ്ങനെ ഒരാളെ നമ്മൾ കൊണ്ടുവരുമില്ല. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ നല്ലത് ആഗ്രഹിച്ചിട്ട് അത് നമുക്ക് മോശമായി ഭവിച്ചത് എന്ന് നമ്മൾ ആലോചിക്കുക? വിഷമിച്ചിരിക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക, എന്തുകൊണ്ടാണ് ഇതെനിക്ക് മോശമായിട്ട് ഭവിച്ചത്? ഫസ്റ്റ് തിങ്, അത് എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണോ? എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആണെങ്കിൽ അതെന്തുകൊണ്ട്, ഞാൻ എൻ്റെ എന്ത് പ്രവൃത്തി കൊണ്ടാണ് ഈ ഒരു ആൾ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എന്നിൽ നിന്ന് അകന്നു പോയത്, അല്ലെങ്കിൽ എൻ്റെ ശത്രുവായി ഇപ്പം മാറിയത്? ആ റീസൺ നമ്മൾ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. എവിടെയെങ്കിലും എഴുതി വയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ, പിന്നെ നമുക്കതെടുത്ത് നോക്കാൻ പറ്റും. അല്ല, എൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റല്ല, ആ ഒരു വ്യക്തി എന്നോട് ചെയ്ത തെറ്റാണ്, അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, എന്നെ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എനിക്ക് ഇങ്ങനത്തെ കുറച്ച് വീക്ക് പോയിൻറ്സ് ഉണ്ട്, ഞാൻ പെട്ടെന്ന് മനസ്സലിയുന്ന ആളാണ്. പെട്ടെന്ന് ഒരാൾ എന്നോട് ഒരു 5 രൂപ ചോദിച്ചാൽ 10 രൂപയായി കൊടുക്കുന്ന ഒരു മനസ്സാണ്. ചിലപ്പോൾ എൻ്റെ അങ്ങനെ ഒരു മനസ്സിനെയാണോ അവർ യൂട്ടിലൈസ് ചെയ്തിട്ട് അവരെനിക്ക് ദോഷമായിട്ട് ഭവിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, നമ്മൾ ഒരിക്കലും ഒരു വ്യക്തി പോയതോ അല്ലെങ്കിൽ നമുക്കൊരു ദോഷം കാര്യം സംഭവിക്കുമ്പോൾ അതിനെക്കുറിച്ച് കരയാം, മനുഷ്യന്മാരാണ്, വിഷമിക്കാം, മനുഷ്യന്മാരാണ്, നമ്മുടെ ഇമോഷൻസ് ഒക്കെ നല്ലതാണ്, നമ്മളത് ചെയ്യണം. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ചിന്തിക്കുകയും കൂടി വേണം. അല്ലെങ്കിൽ ഒരുപാട് സന്തോഷവും ഒരുപാട് വിഷമവും നമ്മളെ ചിന്തയെ ഒരുപാട് ബാധിക്കും. അപ്പം ആ ചിന്താശക്തിയെ നമ്മൾ ബാധിക്കാതിരിക്കാൻ നോക്കണം. ജീവിതത്തിൽ പറ്റിയ തെറ്റുകൾ നമ്മൾ ഇതുപോലെ എഴുതി വയ്ക്കുകയാണെങ്കിൽ നാളെ ഒരു ദിവസം ഇതേപോലൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്കത് ഓർക്കാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കെയർഫുള്ളായിരിക്കണം, എൻ്റെ ഇങ്ങനെ ഇന്ന സ്വഭാവങ്ങൾ എനിക്ക് നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്, സോ ഇനി ഞാൻ നെക്സ്റ്റ് കാര്യം ചെയ്യുമ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ആദ്യമൊക്കെ ഞാൻ പറയട്ടെ, ആദ്യമൊക്കെ നമുക്ക് പെർഫെക്റ്റായിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കും. പക്ഷെ പതിയെ പതിയെ നമുക്ക് ഇങ്ങനെയുള്ള ശീലങ്ങൾ നമുക്ക് വളർത്തിയെടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ് നമുക്ക് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാം. എത്ര കിട്ടിയാലും ഓരോ കിട്ടലിനും നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. ഓരോ ലൈഫ് ലെസൺസ് ആണെന്ന് നമ്മളത് ഉൾക്കൊണ്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉണ്ടാവുന്ന ഒരു ഡിപ്രഷൻ, പിന്നെ ഉണ്ടാവുന്ന വിഷമങ്ങളൊന്നും നമുക്ക് ഒന്നും അല്ലാതാവും. നമ്മൾ നോട്ട് ചെയ്യുക, എൻ്റെ ഈ ഒരു തെറ്റ് കാരണമാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ വീക്ക് പോയിൻറ്റ്, മറ്റുള്ളവരെ എന്നോട് ഇങ്ങനെ സംസാരിച്ചാൽ ലാസ്റ്റ് ഇത് ഇങ്ങനെയാകും എന്ന് നമുക്ക് സ്വയം ഒരു ബോധമുണ്ടെങ്കിൽ ആർക്കും നമ്മളെ ഒരു കാലത്തും പറ്റിക്കാൻ പറ്റില്ല. എപ്പോഴും ഒരു കാര്യം ഓർക്കുക, നിങ്ങളെ പറ്റിക്കാനോ നിങ്ങളെ ചതിക്കാനോ നിങ്ങളെ ചിരിപ്പിക്കാനോ നിങ്ങളെ കരയിപ്പിക്കാനോ പുറത്തു നിന്നൊരാൾക്ക് കയറി വന്ന് ഒന്നിനുള്ളൊരു പെർമിഷൻ നിങ്ങൾ കൊടുക്കരുത്. അഥവാ ഇതൊക്കെ മറ്റൊരാൾ നിങ്ങളോട് പെരുമാറുകയാണെങ്കിൽ അത് നിങ്ങളുടെ പെർമിഷനോട് കൂടി തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകേട് കൊണ്ടാണ്. നമ്മുടെ ജീവിതം അത് നമ്മുടേത് മാത്രമാണ്. അതിന് ആര് തന്നെയായാലും, നമ്മളെത്ര സ്നേഹിക്കുന്നവരായാലും, അല്ലെങ്കിൽ നമ്മളുടെ എത്ര പ്രയോറിറ്റി നമ്മൾ ഇവർക്ക് ഒരുപാട് പ്രയോറിറ്റി കൊടുക്കുന്ന ആൾക്കാരായാലും, നമ്മുടെ ലൈഫിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിലുള്ളിടത്തോളം കാലം വേറെ ആർക്കും അതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എപ്പോഴും ആ ഒരു പ്രയോറിറ്റി നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ കൺട്രോൾ ചെയ്യുക. നിങ്ങൾ പറയുന്നിടത്ത് നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുവരിക. അത്
ഒരു ദിവസം കൊണ്ട് നടക്കില്ല, രണ്ട് ദിവസം കൊണ്ട് നടക്കില്ല, ഒരു മാസം കൊണ്ട് നടക്കില്ല, ചിലപ്പോൾ വർഷങ്ങളായിരിക്കാം. പക്ഷെ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന് പറയുന്നത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ കയറുക, എല്ലാം റെഡിയാവും, എല്ലാം ശരിയാവും. അപ്പോൾ ഈ ഒരു പാഠം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വിചാരിക്കുക.